ഉണ്ടാക്കും ഇതൊട്ടി കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ ഷേപ്പിൽ ഞാൻ കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ആ ഒരു ഭാഗം മൊത്തത്തിൽ ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇതേപോലെ കേട്ടോ, ഇനി നമുക്ക് അടുത്ത് വെച്ചു കൊടുക്കാം. അടുപ്പിച്ച് വരണം വെക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്ട്രൈക്കിൽ തന്നെയാണ് ഇറുക്കിൽ എന്നാലും വെക്കുന്നത്. ഇറുക്കിൽ ഇതൊക്കെ പേപ്പർ റോൾ ചെയ്തിട്ടായാലും വെക്കാം, അങ്ങനെ ഞാൻ ചെയ്യാം കേട്ടോ. ഇതേപോലെ അടുപ്പിച്ച് വെക്കുക. ഇനി അതുപോലെ തന്നെ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തതിന്റെ അളവ് നോക്കുക. അതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഇങ്ങനെ വന്നേക്കണ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നല്ലപോലെ സ്റ്റിക്ക് ആയിരിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് ആക്രിലിക് പെയിന്റോ ഫാബ്രിക് പെയിന്റോ ഏതായാലും കുഴപ്പമില്ല, ഇതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് ആക്രിലിക് പെയിന്റിന്റെ കൂടെ ഞാൻ കുറച്ച് റെഡ് ആക്രിലിക് പെയിന്റും കൂടി കൊടുത്തു, ഒരു ഗ്ലേസിങ് പോലെയൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ പോലെ കിട്ടുന്നുണ്ട്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കുറച്ച് ഗോൾഡൻ പെയിന്റും കൂടി ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ മൊത്തത്തിൽ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എല്ലായിടത്തോട്ടും, സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ആക്കിയിട്ടില്ല. ഇനി എനിക്ക് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു പേപ്പർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കാർബൺ പീസിലേക്ക് മൊത്തത്തിൽ വരച്ചെടുത്ത് കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഞാൻ പീറ്റൽസിലല്ല നമ്മുടെ ഇത് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നത്, ഞാൻ ഈ ഒരു പോട്ടിലാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അതാ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഫ്ലവേഴ്സ് എൻ്റെ ഓരോ പീറ്റൽസ് നമുക്ക് ഇതേപോലെ പതിയ വെച്ച് കൊടുക്കുക. ഇങ്ങനെ അഞ്ചെണ്ണം വേണം ഒരു ഫ്ലവേഴ്സ് കേട്ടോ. അപ്പൊ അഞ്ച് പീറ്റൽസും നല്ലപോലെ സ്റ്റിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് അക്രിലിക് കളേഴ്സ് ആണ്, ഓറഞ്ച് അക്രിലിക് പെയിന്റും ലെമൺ യെല്ലോ അക്രിലിക് പെയിന്റും ആണ്. നിയോൺ കളറുള്ളവർക്ക് അത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ കളർ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എനിക്ക് ഈ ഒരു കളറാണ് കിട്ടിയത് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലവേഴ്സിലോട്ട് അടിച്ചു കൊടുക്കാം, നമ്മുടെ ഓരോരോ പീറ്റലായിട്ട് ആന്റിക്കിലേക്ക് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ സിൽവറിന്റെ പേൾ മെറ്റാലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോപ്പർ കളറോ സിൽവർ കളറോ ഏതായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ ആയിട്ട് ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതേപോലെ കേട്ടോ, അപ്പൊ തന്നെ നല്ല ഭംഗി കിട്ടി കേട്ടോ. മൊത്തത്തിന് അങ്ങോട്ട് അടിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് കൂടെ ആക്കി കൊടുക്കണം. നല്ല ഭംഗിയാണേ. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കോപ്പറില്ല, കോപ്പർ റെഡ് എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സിൽവർ കൊടുത്തത് കേട്ടോ. പിന്നെ അല്ല സോറി, ഗോൾഡ് കൊടുത്തത്. പിന്നെ ഗോൾഡൻ പെയിന്റും കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റിക്ക് ആയിട്ട് ഞാൻ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഹാഫ് ബീഡ് ഏത് ബീഡായാലും കുഴപ്പമില്ല, ഫ്ലവർ ബീഡാണെങ്കിലും കുറച്ചും കൂടി ഭംഗി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ബീഡായാലും കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടിച്ചെടുക്കാം ഇവിടെ. അതുപോലെ ഞാൻ